नमस्ते या श्रीजित वेड ऑफ इंवेंशनसल स्वागत पलुदा और दिवस तलिनीकये एपड़ेम चिंतो तीर्च अतरमरवस्थ ऐसे विषमक पलुदा नमें शील पल वृत् सूक्षा व्यक्ति शुचित् भागव आरोग्य अत्यावश्यव पलुदा नाम उपयोग वस्तु टूथब्रश् നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറിയ ടൂത്ത് ബ്രഷിന്റെ കണ്ടുപിടുത്തവും തുടർന്നുള്ള വിശേഷങ്ങളുമാണ് janamtv.com വേൾഡ് ഓഫ് ഇൻവെൻഷൻസിന്റെ ഈ അധ്യായത്തിൽ നാം പരിചയപ്പെടാൻ പോകുന്നത്. ആദിമ മനുഷ്യരൊന്നും തന്നെ പല്ലുതേച്ചിരുന്നില്ല. പിന്നീട് പരിണാമത്തിന്റെ ഏതോ ഘട്ടത്തിൽ വെച്ച് സസ്യങ്ങളുടെ ഇലയും തണ്ടും ഉപയോഗിച്ച് പല്ല് വൃത്തിയാക്കാൻ മനുഷ്യർ ശീലിച്ചു. ഇന്ന് പല്ലുകൾ വൃത്തിയാക്കാൻ നാം ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷുകളുടെ ആവിർഭാവത്തിലേക്ക് നയിച്ചത് പല്ലിട കുത്തികളാണെന്നാണ് പറയപ്പെടുന്നത്. ചൈന, ഈജിപ്ത്, യൂറോപ്പ് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പല്ലിട കുത്തികൾ വികസിക്കാൻ ആരംഭിച്ചത്. അന്നത്തെ കാലത്ത് പല്ലിട കുത്തികൾ ആഡംബരത്തിന്റെ ഭാഗവും പ്രൗഢിയുടെ പ്രതീകവുമായിരുന്നു. ചില രാജ്യങ്ങളിൽ വെള്ളിക്കും ചെമ്പിനും ചിലപ്പോൾ സ്വർണത്തിനും തുല്യമായ സ്ഥാനമായിരുന്നു പല്ലിട കുത്തികൾക്ക് ഉണ്ടായിരുന്നത്. ലോകത്തെ ആദ്യമായി ടൂത്ത് ബ്രഷ് നിർമ്മിച്ചത് തങ്ങളാണെന്നാണ് ചൈനക്കാർ അവകാശപ്പെടുന്നത്. 1498 തങ്ങൾ പല്ലുകൾ വൃത്തിയാക്കുന്നതിനുള്ള ടൂത്ത് ബ്രഷ് നിർമ്മിച്ചുവെന്നാണ് ചൈനക്കാരുടെ വാദം. എങ്കിലും ടൂത്ത് ബ്രഷിന്റെ പിതാവായി കരുതിപ്പോരുന്നത് ഇംഗ്ലീഷുകാരനായ വില്യം അഡിസണെയാണ്. 1770 കാലഘട്ടത്തിൽ അദ്ദേഹം ഇംഗ്ലണ്ടിലെ ന്യൂഗേറ്റ് ജയിലിൽ കുറ്റവാളിയായി അടയ്ക്കപ്പെട്ടിരുന്നു. ജയിലിൽ പല്ല് തേക്കാനായി സൾഫർ ലായനിയിൽ മുക്കിയ പഞ്ഞിയും പഴന്തുണിയുമാണ് നൽകിയിരുന്നത്. ഇതുപയോഗിച്ച് പല്ല് തേക്കുന്നതിനിടെയാണ് പല്ലുകൾ വൃത്തിയാക്കാൻ എന്തുകൊണ്ട് നാരുകൾ ഉപയോഗിച്ചുകൂടാ എന്ന ആശയം അദ്ദേഹത്തിന്റെ മനസ്സിലുദിച്ചത്. ഒരിക്കൽ ജയിലിൽ ഭക്ഷണമായി ലഭിച്ച ഇറച്ചിയിൽ നിന്നും നല്ലൊരു എല്ലിൻ കഷ്ണം അദ്ദേഹം നാരുകൾ ഘടിപ്പിക്കാനായി മാറ്റിവെച്ചു. പിന്നീട് ജയിലറെ സ്വാധീനിച്ച് പശുവിന്റെ രോമങ്ങൾ ശേഖരിച്ചു. ഈ രോമങ്ങൾ എല്ലിൻ കഷ്ണത്തിൽ ഘടിപ്പിച്ച് 1780 അഡിസൺ ആദ്യത്തെ ടൂത്ത് ബ്രഷ് നിർമ്മിച്ചു. ജയിൽ മോചിതനായ ശേഷം അദ്ദേഹം ബ്രഷുകൾ നിർമ്മിക്കാൻ പശുവിന്റെ രോമങ്ങൾക്ക് പകരം കാട്ടുപന്നിയുടെ രോമം ഉപയോഗിക്കാൻ ആരംഭിച്ചു. കൂടുതൽ ബ്രഷുകൾ നിർമ്മിക്കുന്നതിനായി അഡിസൺ ഒരു ഫാക്ടറിയും ആരംഭിച്ചു. രണ്ടാം ലോക മഹായുദ്ധകാലം വരെ കാട്ടുപന്നിയുടെ രോമം കൊണ്ടുള്ള ടൂത്ത് ബ്രഷുകളാണ് ഉപയോഗിച്ചു പോന്നിരുന്നത്. ചൈനയിൽ നിന്നുള്ള കാട്ടുപന്നികളുടെ രോമം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ടൂത്ത് ബ്രഷുകൾക്കായിരുന്നു ആവശ്യക്കാരേറെ. എന്നാൽ ഇക്കാലഘട്ടത്തിൽ അധികാരത്തിലെത്തിയ ചുങ്കിങ് കാട്ടുപന്നി രോമത്തിന്റെ കയറ്റുമതി നിരോധിച്ചു. പിന്നീട് 1938 നൈലോൺ നാരുകൾ ഉപയോഗിച്ചുള്ള ടൂത്ത് ബ്രഷുകൾ നിർമ്മിക്കാൻ ആരംഭിച്ചത്. അമേരിക്കയിലെ ഡോക്ടർ വെസ്റ്റ് നിർമ്മിച്ച മിറക്കൾ ടഫ് ടൂത്ത് ബ്രഷാണ് നൈലോൺ ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യത്തെ ടൂത്ത് ബ്രഷ്. സാധാ ടൂത്ത് ബ്രഷിൽ നിന്നും ഇലക്ട്രോണിക് ടൂത്ത് ബ്രഷിലേക്കുള്ള പരിണാമം സംഭവിക്കുന്നത് 1939 സ്വിറ്റ്സർലാൻഡിലാണ് ആദ്യത്തെ ഇലക്ട്രോണിക് ടൂത്ത് ബ്രഷ് നിർമ്മിച്ചത്. എന്നാൽ ഇത്തരം ടൂത്ത് ബ്രഷുകൾ വ്യാവസായികമായി നിർമ്മിച്ചത് 1960 മുതൽ മാത്രമാണ്. അമേരിക്കൻ കമ്പനിയായ ബോക്സിഡൻ്റാണ് ടൂത്ത് ബ്രഷ് വിപണിയിലെത്തിച്ചത്. ഇന്ന് ഏറ്റവും നേട്ടമുണ്ടാക്കുന്ന ഒരു വ്യാവസായിക മേഖല കൂടിയായി ടൂത്ത് ബ്രഷ് നിർമ്മാണം മാറിക്കഴിഞ്ഞു. പല്ലുതേക്കാനായി ടൂത്ത് പേസ്റ്റുകൾ കണ്ടുപിടിച്ചതോടെ ബ്രഷുകളുടെ പ്രചാരം വീണ്ടും വർദ്ധിച്ചു. ഇന്ന് പലതരത്തിലും നിറത്തിലുമുള്ള ടൂത്ത് ബ്രഷുകൾ വിപണിയിൽ ലഭ്യമാണ്. ലോകത്തെ അത്ഭുതകരമായ കണ്ടുപിടുത്തങ്ങളുടെ വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്തേ.